السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. حبيبا يا محمد صلى الله عليه وسلم تنقلد باتنيا يا زينب بنت جحش رضي الله عنه يد سيرتر ما نام برني ودريك وهدي يا زينب رضي الله عنه സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു വിവാഹമോചനം നടത്തുകയും ചെയ്ത സംഭവം നാം പറഞ്ഞു. അവരുടെ എത്തു കഴിഞ്ഞതായ മാത്രയിൽ സൈനബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് സെയ്ദ് റളിയല്ലാഹുവിനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്കുർഹ, നീ സൈനബിൻ്റെ അടുത്തേക്ക് പോകണം, വിവരം പറയണം. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്നോട് ആവശ്യപ്പെട്ടു വിവരം പറയാൻ വേണ്ടി, അഥവാ അവർ വിവാഹം കഴിക്കുന്ന കാര്യം പറയുന്ന വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അങ്ങനെ ഫന്തലഖ സെയ്ദുൻ ഇലാ സൈനബ് ഹത്താ താഹാ വഹിയ തഖ്റു അജീനഹ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങോട്ട് കടന്നു ചെല്ലാൻ വളരെ പ്രയാസമായിരുന്നു. അവർ പ്രയാസം അനുഭവിച്ചു കൊണ്ട് തന്നെ, കാരണം അവർ വിവാഹമോചനം നടത്തിയതാണല്ലോ. ചെന്ന് നോക്കുമ്പോൾ അവർ പൊടി കുഴച്ചുകൊണ്ടിരിക്കുന്ന, മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സെയ്ദ് റളിയല്ലാഹുവിനു അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അവരെ കണ്ട മാത്രയിൽ, അഥവാ സെയ്ദ് റളിയല്ലാഹുവിനു പറയുകയാണ്, സൈനബിനെ ഞാൻ കണ്ടപ്പോൾ അവളെ നോക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അള്ളാഹുൻ റസൂൽ അവർ പറഞ്ഞു, സെയ്ദ് റളിയല്ലാഹുവിനു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറഹ ഫവല്ലൈതുഹാ ളഹിരി. അള്ളാഹുൻ റസൂൽ സൈനബിനെ വിഷയം പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു എന്ന കാര്യം മാത്രം പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്തിരിഞ്ഞു നിന്നു തിരിച്ചു പോരുകയും ചെയ്തു. തിരിച്ചു പോരുന്ന ഘട്ടത്തിൽ സൈനബി റളിയല്ലാഹു തആല അൻഹ മഹദിയോട് പറയുകയാണ്, ഞാനൊരു കാര്യവും ചെയ്യാൻ തീരുമാനിക്കുന്നില്ല, എല്ലാ കാര്യവും റബ്ബിനോട് ഞാനൊന്ന് മുഷാവറ ചെയ്യട്ടെ, അള്ളാഹുമായി ഞാനൊന്ന് ഇസ്തിഖാറത്ത് നടത്തിയതിന് ശേഷമല്ലാതെ ഞാനൊന്നും തീരുമാനിക്കുന്നില്ലെന്ന മറുപടിയാണ് മഹദി പറഞ്ഞത്. അങ്ങനെ ഫഖാമത്തില മസ്ജിദിഹ, അവർ അവരുടെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ആ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഖുർആന ഷരീഫ് ഇറങ്ങിയ ആ മഹത്തായ വചനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വചനം ഇറങ്ങിയതിന് ശേഷം അതാ വജാഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല അലൈഹാ ബിഗൈരി ഇദ്നിൻ, ആ വചനം ഇറങ്ങിയപ്പോൾ, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള ആ വൃത്താന്തം, ആ വിവരം ഉൾക്കൊള്ളുന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിലേക്ക് നേരെ ചെല്ലുകയാണ്, സമ്മതമൊന്നും ചോദിക്കാതെ തന്നെ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മാറഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലമ അലാ അലംറഅതിൻ മിൻ നിസാഇഹി മാ ഔലമ അലാ സൈനബ് ഫൈനഹു ദബഹ ശാത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിബി റളിയല്ലാഹു അൻഹയുമായി വിവാഹം കഴിച്ചതിന് ശേഷം നടത്തിയ ആ വിവാഹ സദ്യ മറ്റൊരു ഭാര്യമാർക്കും അതുപോലുള്ള ഒരു വിവാഹ സദ്യ നടത്തിയതായി ഞാൻ കണ്ടിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൈനബ് ബിബി റളിയല്ലാഹു അൻഹയും തമ്മിൽ നടത്തിയ വിവാഹ സദ്യക്ക് ഒരു ഷാത്തിനെ, ഒരു ആടിനെ അറുത്തുകൊണ്ടാണ് സൽക്കാരം നടത്തിയത് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബനഅല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിന്തു ജഹ്ഷിം ബിഖുബ്സിൻ വലഹമിൻ, മാംസവും റൊട്ടിയും ഉള്ള വലിയൊരു സൽക്കാരമാണ് നടത്തിയത്. അങ്ങനെ അങ്ങനെ ആളുകളെ ക്ഷണിക്കുവാൻ എന്നെ വിനിയോ പറയുകയും അങ്ങനെ ജനങ്ങളൊക്കെ വന്ന് ഭക്ഷണം കഴിച്ച് പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ സുമയ ജീവക്കോമം ഫയക്കുലൂന വയഖ്റജൂന ഫദഅ്തു ഹത്താ മാ അജിദു അഹദൻ അദ്ഉ. അങ്ങനെ ആളുകളെ എല്ലാം ക്ഷണിച്ച് വിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു തിരിച്ചുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ നബിയല്ലാ മാ അജിദു അഹദൻ അദ്ഉ. قال فارفعوا طعامكم وبقي ثلاثه رهط. ആരെയും ഇനി ഭക്ഷണം കൊടുക്കാൻ ആരും ബാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ഭക്ഷണം എടുത്തു വെച്ചുകൊള്ളുക. അങ്ങനെ
നല്ല ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞു. ആ സമയത്ത് മൂന്നാളുകൾ മാത്രം അവിടെ അവശേഷിക്കുകയാണ്. തഹദ്ദസൂന ഫിൽ ബൈത്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൊച്ചു ഭവനത്തിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച. ഫഖറജ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫന്തലഖ ഇലാ ഹുജ്റത്തി ആയിഷത്ത, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ആ മൂന്നാളുകൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും തിരിച്ചു പോകേണ്ടതാണ്, പക്ഷെ മൂന്നാളുകൾ മാത്രം അവിടെ അവശേഷിച്ചത് അള്ളാഹുവിൻ്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയായില്ല. അപ്പോൾ അവിടുന്ന് ആയിഷ ബിബി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫഖാൽ അസ്സലാമു അലൈക്കും അഹൽ ബൈത്തി വറഹ്മത്തുള്ളാഹ്, ആയിഷ ബിബിയോട് സലാം പറയുന്നു. ഫഖാലത്ത് മഹദി മറുപടി പറയുകയും ചെയ്തു, അലൈക്കു അസ്സലാം വറഹ്മത്തുള്ളാഹി കൈഫ വജദ്ത അഹ്ലക ബാറകല്ലാഹു ലക്. സൈനബ് ബിബി റളിയല്ലാഹു അൻഹയുമായി വിവാഹ ബന്ധം നടത്തി വീട്ടിൽ കൂടുന്ന ആ ദിവസമാകുന്നു അത്. ആ സന്ദർഭം ആയിഷ ബിബിയുടെ വീട്ടിലേക്കാണ് അള്ളാഹു റസൂൽ ചെന്നത്. അപ്പോൾ വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു, എങ്ങനെയാണ് അങ്ങയുടെ പുതിയ ഭാര്യയുമായുള്ള വിവാഹാനുഭവം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായി കുശലാന്വേഷണങ്ങൾ നടത്തി തിരിച്ചു വരുമ്പോൾ അപ്പോഴുമുണ്ട് ആ മൂന്നാളുകൾ അവിടെ തന്നെ നിലകൊള്ളുന്നു. യതഹദ്ദസൂന വകാൻ അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ശദീദൽ ഹയാ, അപ്പോഴും ആ ആളുകൾ അവിടെ കൂടി ഒരുമിച്ച് കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റസൂൽ അവരോട് പോകാൻ പറയാൻ അള്ളാഹു റസൂൽ തുനിഞ്ഞില്ല. വളരെ ലജ്ജയുള്ള ഒരു വ്യക്തിത്വമായിരുന്നല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഫഖറജ കുറേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആളുകൾ കുറച്ച് തിരിച്ചു പോയി. അപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു ആ വിവരം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അപ്പോഴാണ് അല്ലാഹു തആല ആയത്ത് ഇറക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂത നബിയ്യി ഇല്ലാ അയ്യുദ്ര ലക്കും ഇലാ ത്വആമിൻ ഗൈരി നാദിരീന ഇയാ ഇനാ യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂത നബിയ്യി, സത്യവിശ്വാസികളെ വല്ല ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് അനുവാദം കിട്ടിയാലല്ലാതെ നിങ്ങൾ നബിയുടെ വീടുകളിൽ പ്രവേശിക്കരുത്. ഇല്ലാ അയ്യുദ്ര ലക്കും ഇലാ ത്വആമിൻ ഗൈറ നാദിരീന ഇനാ ولكن اذا دعيتم فادخلوا فاذا طعمتم فانتشروا, അത് പാകമാകുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നവരാ ആവാത്ത നിലക്ക് വേണം അങ്ങോട്ട് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ അങ്ങോട്ട് പ്രവേശിക്കുകയും ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യുക. ഇദാ ولكن اذا دعيتم فادخلوا فاذا طعمتم فانتشروا ولا مستأنسين لحديث ان ذلك كان يؤذي النبي എന്നാൽ നിങ്ങൾ ഭക്ഷണം ക്ഷണിക്കപ്പെട്ട അങ്ങോട്ട് പ്രവേശിക്കുകയും ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യുക. വല്ല വർത്തമാനത്തിനും വേണ്ടി രസം കൊള്ളുന്നവരായി അവിടെ നിൽക്കരുത്. നിശ്ചയമായും അതെല്ലാം നബിയെ ശല്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളോട് അത് തുറന്നു പറയുവാൻ അവിടുന്ന് ലജ്ജിക്കുന്നു. സത്യം തുറന്നു പറയുവാൻ അള്ളാഹു ലജ്ജിക്കുകയും ഇല്ല എന്ന ആ സൂറത്തുൽ അഹ്സാബിലെ ആ മഹത്തായ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു 53-ാമത്തെ ആയത്ത് ആ സന്ദർഭത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കുന്നത്. സൈനബ് ബിന്തു ജഹഷ് റളിയല്ലാഹു അൻഹുമായുള്ള ആ വിവാഹ ബന്ധത്തിന് ആളുകളെ ക്ഷണിച്ചു. ആളുകൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാതെ ചിലരൊക്കെ അവർ തങ്ങി നിൽക്കുന്നത് അള്ളാഹു റസൂലിന് വിഷമം സൃഷ്ടിച്ചതായ ആ ഘട്ടം, അവരോട് പിരിഞ്ഞു പോകുവാൻ പറയുവാനുള്ള മടിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായപ്പോൾ അള്ളാഹു തന്നെ നേരിട്ട് ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മുഅ്മിനീങ്ങളോടും എല്ലാം അറിയിക്കുന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ ആയത്തിലൂടെ അള്ളാഹു തആല വിളംബരം ചെയ്യുകയാണ്. കാനം ഇൻകറാമത്തി സയ്യിദത്തി സൈനബ റളിയല്ലാഹു അൻഹ അന്ന ആയത്തുൽ ഹിജാബ് നസലത്ത് ബിസബബിഹ വഫി സബീഹത്തി യൗമി ഉറുസിഹ, അന്നാണ് സൈനബ് ബിബി റളിയല്ലാഹു അൻഹു അൻഹയുമായി വിവാഹബന്ധം നടത്തി ആ മധുവിധു ആഘോഷിക്കുന്ന ആ പ്രഭാതത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ത്രീ പുരുഷ ബന്ധം, സ്ത്രീ പുരുഷന്മാർ പരസ്പരം മറയുള്ളവരായിരിക്കണമെന്നുള്ള ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്ന ആ സന്ദർഭം അന്നായിരുന്നു ഇന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.